नमस्कार नम्बर डॉक्टर एल प्रेक्षक स्वागत इन ഗ്യാസ്ട്രോ എൻട്രോളജി ഭാഗം സീനിയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദീപക് മധുവാണ് നമ്മോടൊപ്പം അതിഥിയായി തിരിക്കുന്നത്. ഡോക്ടർ, പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. എനിക്ക് തോന്നുന്നു വയറിറച്ചിൽ ആണല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം. ഒരുപക്ഷെ ഒരുവിധം എല്ലാ ആളുകൾക്കും അനുഭവിക്കുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ് വയറിറച്ചിൽ എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്? വയറിറച്ചിൽ പറഞ്ഞതുപോലെ ഒരു ഒരുമാതിരിപ്പെട്ട എല്ലാവരും എപ്പോഴെങ്കിലും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളൊരു കംപ്ലയിൻ്റാണ് ഇത്. ഒരു ദിവസം ഒരു പനി ഉള്ളപ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നെടുത്തുകൊണ്ടിരിക്കുമ്പോഴോ ഒരു ദിവസത്തേക്ക് വരുന്ന വയറിരിച്ചിൽ അത്ര കാര്യമാക്കേണ്ട ഒരു രോഗലക്ഷണമല്ല. അത് മാറാതെ രണ്ട് മൂന്നാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുക, അപ്പോഴാണ് നമ്മൾ ഇതിനെ പറ്റി കൂടുതൽ ആലോചിക്കുകയും ഡോക്ടറുടെ സഹായം വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുകയും ചെയ്യേണ്ടത്. ബഹുഭൂരിപക്ഷം ആളുകളിലും ഇതങ്ങനെ ഒരു ഒരു ശല്യം ഉണ്ടാക്കുന്നൊരു ഒരു കംപ്ലയിൻ്റ് എന്നല്ലാതെ കാര്യമായ വലിയ തകരാറുകളുണ്ടാക്കാത്ത ഒരു പ്രശ്നമാണ് ഭൂരിപക്ഷം ആളുകളിൽ. എന്നാലും കുറച്ച് വളരെ കുറച്ച് ആളുകളിൽ ഇത് വേറെ അൾസറോ അല്ലെങ്കിൽ വേറെ വല്ല മുഴകളോ അങ്ങനെ എന്തെങ്കിലും വൈറൽ ആമാശയത്തിൽ അന്നനാളത്തിലോ ഉള്ളതിൻ്റെ ലക്ഷണമായിരിക്കാം. ഡോക്ടർ സൂചിപ്പിച്ച പോലെ വളരെ അത്ര അധികം അപകടകാരി അല്ലാത്ത ഒരു അസുഖമാണിത്. ഏത് ഘട്ടത്തിലെത്തുമ്പോഴാണ് നമ്മളൊരു ഡോക്ടറുടെ സമീപിക്കേണ്ടത് ഈ വിഷയത്തിൽ? ഇപ്പം ഒരു ഒരു പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ദിവസം നീണ്ടു നിൽക്കുന്ന വയറിച്ചിൽ മാത്രമാണ് ഒരു ഒരു കംപ്ലയിൻ്റ് ആയിട്ടുള്ളതെങ്കിൽ അതിനെ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ തുടർച്ചയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം വയറിച്ചിൽ വരിക, അങ്ങനെ ഒരു മൂന്നാലാഴ്ച സ്ഥിരമായിട്ട് ഇങ്ങനെ വയറിച്ചിൽ വരിക, അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളൊരു ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. അത് അതിൽ തന്നെ വയറിച്ചിലിൻ്റെ കൂടെ വിളർച്ചയോ സർദിലോ അല്ലെങ്കിൽ മലത്തിലോ വായിലോ കൂടെ രക്തം വരികയോ അല്ലെങ്കിൽ വയറിലൊരു മുഴ പോലെ തോന്നുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട് എറണാകുളത്ത് നിന്ന്. ശില്പ, ശില്പ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സർ. യെസ്, പറഞ്ഞു. എനിക്ക് കുറേ നാളായിട്ട് വയറുവേദന, എനിക്ക് ഇരിക്കുമ്പോഴൊക്കെ വയറുവേദന. ആ, ഞാൻ സമയത്താണ് തുടങ്ങിയത്. എത്ര എപ്പം എപ്പോഴാ തുടങ്ങിയത്? 2010 തുടങ്ങിയത്. ഓക്കെ. അപ്പൊ കൂട്ടിന്റെ ക്ലാസ്സിലിരിക്കുമ്പോ ഇങ്ങനെ തുടർച്ചയുടെ വയറുവേദന കൂടുതലായിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പൊ ഞാൻ ഡോക്ടേഴ്സിനെ പോയി കണ്ടപ്പോ ഗ്യാസിന്റെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മാറുന്നില്ല. ഓക്കെ. അപ്പൊ ഓൾമോസ്റ്റ് ശില്പയ്ക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 34. ഇപ്പൊ ഒരു 8-9 വർഷമായിട്ട് തുടർച്ചയായിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണ്. കൂടെ ഈ വെയിറ്റ് കുറയുന്നതായിട്ടോ അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇല്ല. എപ്പോഴെങ്കിലും ഈ വിളർച്ചയോ അല്ലെങ്കിൽ സർദിലോ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടോ? ഇപ്പൊ എനിക്ക് കഴിഞ്ഞ മാസം എനിക്ക് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഛർദിച്ചു, ഒന്ന് രണ്ടുതവണ ഞാൻ ഛർദിച്ചു. അങ്ങനെ എനിക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു. നേരത്തെ ഒന്നും അങ്ങനെ വരില്ലായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ മാസമാണ് ഇങ്ങനെ വന്നത്. അപ്പൊ ഈ വയറ് എരിച്ചില് പോലെയുള്ളതാണോ അതോ വേദനയാണോ? എരിച്ചില് പോലെയുള്ള, എനിക്ക് വേദനയാണ്. വേദനയാണ്? ഭയങ്കര വേദന വരുമോ അതോ ചെറിയൊരു വേദനയേ ഉള്ളോ? നല്ല വേദന ഉണ്ടാവും. ഇങ്ങനെ ഒട്ടും എനിക്ക് ഇരിക്കാം. ഇപ്പൊ ഞാൻ ക്ലാസ്, ഇപ്പൊ ഞാൻ ഒരു കോച്ചിങ് ക്ലാസ്സിൽ പോയിട്ടിരിക്കുകയാണ്. അപ്പോഴും എനിക്ക് ഇരിക്കാൻ പറ്റില്ല. കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോഴേക്കും വയറുവേദന തുടങ്ങും. വയറുവേദന തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര നേരം നീണ്ടു നിൽക്കുമായിരിക്കും? അത് ഞാൻ എഴുന്നേറ്റ് നടന്നൊക്കെ വരികയാണെങ്കിൽ മാറും, ഇല്ലെങ്കിൽ വേദന അങ്ങനെ നിൽക്കും. ഭയങ്കര വേദനയാണ്. ഇപ്പൊ തന്നെ ഗുളിക വേണോ, ഹോസ്പിറ്റലിൽ പോകണോന്നൊക്കെ തോന്നാറുണ്ടോ? അത്രയും വേദനയുണ്ടോ? വേദന ഉണ്ടാകാറുണ്ട്. പക്ഷെ ഞാനത് അങ്ങനെ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന കാരണം ഞാൻ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പൊ അവിടെ ഡോക്ടർ 5 മണിക്കായിരിക്കും പറഞ്ഞു. പിന്നെ എനിക്ക് മടിയായിട്ട് ഞാൻ പോയില്ല.
അപ്പോ വയറുവേദന അത് വരുമ്പോഴേ ഞാൻ കൂടുതലും ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കുന്നത്. അതിങ്ങനെ ഇടക്കിടക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പലരും ഇത് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ ഗ്യാസ്ട്രോളജിസ്റ്റിനെ കാണുന്ന നല്ലതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പോലെ ഗ്യാസ്ട്രോണ്ടോളജിസ്റ്റിനെ കണ്ടിരുന്നോ? ഇല്ല, കണ്ടിരുന്നില്ല. ഇല്ല ഇല്ല. വയറിന്റെ സ്കാൻ വല്ലതും എടുത്തിരുന്നോ എപ്പോഴെങ്കിലും? ഞാനൊരു തവണ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോ എടുത്തു. അപ്പൊ മാം പറഞ്ഞതെന്ന് വെച്ചാല് യൂട്രസില് ഇച്ചിരി വലിപ്പം കൂടുതലാണ്, അതിന്റെ നോർമൽ ഡെലിവറി ആകുമ്പോൾ ചിലപ്പോ അങ്ങനെ ഉണ്ടാകാന്ന് പറഞ്ഞു. യൂട്രസ് ലൂസ് ആണ്, യൂട്രസ് ലൂസ് ആണ്, ഇച്ചിരി കുറച്ച് ഇതാന്ന് വ്യത്യാസം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ വയറുവേദന അടിവയറ്റിലാണോ വരുന്നത് അതോ മോൾ ഭാഗത്തായിട്ടാണോ വരുന്നത്? അടിവയറിലാണ് കൂടുതലായിട്ടും വയസ്സാണ് കൂടുതലും വരാറുള്ളത്. അടിവശത്ത് ഇടത് സൈഡിൽ അല്ലേ? ഇടത് സൈഡിൽ. മലം പോകുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വല്ലതും തോന്നാറുണ്ടോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നോർമൽ ആയിട്ട് തന്നെ ഒന്നോ രണ്ടോ തവണ ദിവസം പോവാറുള്ളൂ. അതും വലിയ മലബന്ധം അങ്ങനൊന്നും ഇല്ല. ഇല്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഒരിക്കലും ബ്ലഡ് ഒന്നും പോകുന്നതായിട്ടും തോന്നിയിട്ടില്ല മലത്തില്? ഇല്ല ഇല്ല. ഗൈനക്കോളജിസ്റ്റിന്റെ അൾട്രാസൗണ്ട് എടുത്തപ്പം യൂട്രസിന്റെ സൈസ് വലുതാ, അത്ര കുറച്ച് ലൂസ് ആന്ന് പറഞ്ഞു. അത് ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാല് നോർമൽ ഡെലിവറി. എനിക്ക് രണ്ട് കുട്ടികളുണ്ട്. രണ്ടാമത്തത് അബോർഷനായിരുന്നു. അപ്പൊ മാം പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നോർമൽ ഡെലിവറി ആകുന്നവർക്ക് ചിലർക്ക് ഇങ്ങനെ വരാറുണ്ടെന്നാണ് പറഞ്ഞത്. അത് വയറുവേദന അതിൻ്റെതാന്ന് പറഞ്ഞില്ല. ഓക്കെ, അപ്പം ഇതിപ്പം ഒരു ഒരു അൾട്രാസൗണ്ട് നോർമൽ ആയ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് ഈ ബ്ലഡ് ഹീമോഗ്ലോബിൻ എപ്പോഴെങ്കിലും അടുത്തിടയ്ക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഞാനൊരു 3 വർഷങ്ങൾക്ക് മുമ്പ് ചെക്ക് ചെയ്തത്. പ്രഗ്നൻസിയുടെ വല്ലതും ടൈമിലായിരുന്നോ? ഇല്ല ഇല്ല, അതിനു മുമ്പായിട്ട് എനിക്ക് തലകറക്കമൊക്കെ ഇടയ്ക്ക് വരുമായിരുന്നു. അപ്പോ അങ്ങനെ ചെക്ക് ചെയ്തപ്പോ കൗണ്ട് കുറവായിരുന്നു, പിന്നെ അത് നോർമലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് ഹീമോഗ്ലോബിൻ എത്ര ഉണ്ടായിരുന്നു ഈ കൗണ്ട് കുറഞ്ഞു എന്ന് പറഞ്ഞ സമയത്ത്? 10.2. ആ സമയത്ത് ഈ പിന്നെ ഈ മെൻസ്ട്രുവൽ ബ്ലീഡിംഗ് കൂടുതലോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? മെൻസ്ട്രുവൽ ബ്ലീഡിംഗ് എനിക്ക് കൂടുതലാണ്, കൂടുതലാണ് പൊതുവേ. അപ്പൊ ഇത് ഈ പറയുന്ന പോലെ മെൻസ്ട്രുവൽ ബ്ലീഡിംഗിന്റെ സമയത്താണോ ഈ വേദന കൂടുന്നത്? അങ്ങനെ ഇല്ല. അല്ല, ലാസ്റ്റ് ടൈമിൽ എനിക്ക് വേദനയൊന്നും ഇല്ല. പനിയോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, വെയിറ്റ് കുറയുന്ന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല? വെയിറ്റ് ലോസ് ഒന്നും ഉണ്ടാവാറില്ല. കഴിഞ്ഞ മാസം, ഇപ്പൊ ഞാൻ പറഞ്ഞ 2 മാസം എനിക്ക് അടുപ്പിച്ച് എനിക്ക് പനി വന്നിരുന്നു. ഓ, അല്ല, സ്ഥിരമായിട്ടുള്ള വിട്ടുമാറാത്ത പനിയൊന്നും ഇല്ല? ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് അത്ര വലിയ കുഴപ്പകാരിയായിട്ടുള്ളൊരു വേദനയായിട്ട് തോന്നുന്നില്ല. എന്താണേലും ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെ കാണണം. ഒരു സിഗ്മോയിഡോസ്കോപ്പി അല്ലെങ്കിൽ കൊളോണോസ്കോപ്പി ചിലപ്പോൾ ആവശ്യം വന്നേക്കും. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു ക്യാമറ പോലത്തെ ഒരു ട്യൂബ് മലദ്വാരത്തിൽ കൂടെ കയറ്റി വൻകുടലിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു ടെസ്റ്റാണത്. അപ്പം അത് ചെയ്യുമ്പം വൻകുടലിൻ്റെ സിഗ്മോയിഡ് എന്ന് പറയുന്ന ഏരിയയിൽ ചെറിയ ഡൈവർട്ടിക്കുലർ എന്ന് പറയുന്ന ഒരു ഒരു അസുഖം വരുമ്പോഴത്തേക്കും പലർക്കും ഇതുപോലെ ബുദ്ധിമുട്ടുകൾ, ലെഫ്റ്റ് സൈഡ് അടിവയറ്റിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. കാണിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമുക്കൊരു മറ്റൊരു കോളർ കൂടെ ഉണ്ട്, മലപ്പുറത്ത് നിന്ന് മുൻസിഫ് എന്ന് പറഞ്ഞിട്ട്. മുൻസിഫ് ചോദിച്ചോളൂ. അദ്ദേഹത്തിന്റെ കോള് കട്ടായെന്ന് തോന്നുന്നു. ഏതായാലും ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. എന്താണ് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഈ തരത്തിലുള്ള ഇപ്പം ഈ പറയുന്ന പോലെ ലോക ലക്ഷണങ്ങൾ ബാക്കി കൂടെയുള്ള രോഗലക്ഷണങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നമ്മളൊരു ഫൈനൽ ഡയഗ്നോസിസ് എത്തിക്കഴിഞ്ഞിട്ടാണ് ട്രീറ്റ്മെന്റ്. അത് ഏത് ഡയഗ്നോസിസ് ആണ് അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് വ്യത്യാസം വരും. ഇപ്പം ശില്പയുടെ കാര്യത്തിലാണെങ്കിൽ കൂടുതൽ ടെസ്റ്റുകൾ കഴിഞ്ഞിട്ടേ ഒരു ഫൈനൽ ഡയഗ്നോസിസ് എത്താൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ സാധാരണ വയറരിച്ചിട്ട് മാത്രമായിട്ടാണ് വരുന്നത്. ഒരു മാസം ഇതൊന്നും ആയിട്ട് മാറുന്നില്ല. ടെസ്റ്റുകൾ ഒന്നും ചെയ്തിട്ടൊന്നും കിട്ടുന്നു. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു സ്ഥിതി. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ സ്റ്റൊമക്കിൻ്റെ ആമാശയത്തിൻ്റെ നെർവ്സിൻ്റെ ഒരു ഇറിറ്റബിലിറ്റി കാരണമാണ് അത് വരുന്നത്. നോൺ അൾസർ ഡിസ്പെപ്സിയ എന്ന് പറയും.
അങ്ങനെയുള്ളവർക്ക് ഈ എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു അണുവിനെ ആദ്യം ടെസ്റ്റ് ചെയ്യണം. അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആസിഡ് കുറയ്ക്കാം. ആസിഡിൻ്റെ അവർ കുറച്ച് ആസിഡ് നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ ആസിഡേ അവർക്കും കാണത്തുള്ളൂ. പക്ഷേ ആ ആസിഡിന് അവരുടെ നെർവ്സ് കൂടുതൽ റിയാക്ട് ചെയ്യുന്നു, അതാണ് പ്രശ്നം. അപ്പോൾ ആസിഡ് സപ്രസ് ചെയ്യാനുള്ള മെഡിസിൻസ് ഒരു 8 ആഴ്ച വരെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മാറുകയാണെങ്കിൽ പിന്നെ വേറെ ചികിത്സയൊന്നും വേണ്ട. അത് കഴിഞ്ഞിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നെർവ്സിൻ്റെ ആക്ടിവിറ്റി മോഡുലേറ്റ് ചെയ്യാനായിട്ട് ഒരു അമിട്രിപ്റ്റിലിൻ പോലത്തെ മരുന്നുകൾ കൊടുക്കേണ്ടി വരും ഒരു 3 മാസം വരെ. ഒട്ടുമിക്ക ആളുകൾക്കും ഇത് കഴിയുമ്പോഴത്തേക്കും മാറാറുണ്ട്. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്, ഫസൽ കൊല്ലത്തു നിന്നാണ്. ഫസൽ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഫസൽ ചോദിച്ചോളൂ. ഹലോ. ഹലോ ഫസൽ, പറഞ്ഞു. പറഞ്ഞു പറഞ്ഞു. ദഹനമില്ല, കേൾക്കുന്നുണ്ട്. ഇതിപ്പോ ദഹനമില്ല എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാകാറുള്ള? പറഞ്ഞു പറഞ്ഞു. ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് ഡോക്ടർ പറയുന്ന രാത്രിയാകുമ്പോ നെഞ്ചരിപ്പ് വരുന്നല്ലേ, അതിന്റെ കൂടെ പുളിച്ചത് കിട്ടുന്നത് പോലെ. ഫസൽ ഫസൽ, ഈ ഈ സാമ്പാർ, എനിക്ക് ഈ സാമ്പാർ കടല അങ്ങനെയുള്ള ഗ്യാസ് ഒരു സാധനം കൂട്ടണ കൊഞ്ഞു സാറ്. മനസ്സിലായി. ഇപ്പൊ നെഞ്ചരിച്ചിലാണ് കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലേ? ബുദ്ധിമുട്ട് ഗ്യാസ് ഉണ്ട് സാറേ, ഗ്യാസും മെയിൻ ആയിട്ടുണ്ട്. മലം പോകുന്നില്ല ഗ്യാസ് എന്ന്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു വയറ് വീർത്തിരിക്കുന്ന പോലത്തെ ഒരു വയറ് വീർത്തു, ആഹാരം കഴിച്ചാൽ ഉടനെ വയറ് വീർത്തുന്നു, വയറങ്ങ് വീർത്തോ കയറി. ഈ നെഞ്ചരിച്ചിലിന്റെ കൂടെ പുളിച്ച വെള്ളം ഇങ്ങനെ തെകിട്ടി വരുന്ന പോലെ തോന്നാറുണ്ടോ? പുളിച്ച വെള്ളം തെകട്ടി വരും, തെകട്ടി. നമ്മൾ ആഹാരം കഴിക്കുന്നതേ മുട്ടയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തെകട്ടിഞ്ഞ് വരും. ഓക്കെ. അപ്പം ഇത് പ്രെഡോമിന് കൂടുതൽ, അപ്പൊ കൂടുതലായിട്ട് ഫസലിനുള്ളത് വയറിലുള്ള ആസിഡ് തെകിട്ടി അന്നനാളത്തിലോട്ട് വരുന്ന, അന്നനാളത്തിൽ അത് വരേണ്ടതല്ല, അത് ഇങ്ങനെ തെകിട്ടി വരുന്നത് കാരണമുള്ള ബുദ്ധിമുട്ടാണ് ഫസലിന് കൂടുതലായിട്ടുള്ളത്. മനസ്സിലായോ? അപ്പം ഇത് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ബന്ധമുണ്ട്. പിന്നെ മദ്യം, സിഗരറ്റ് വലി മുതലായ കാര്യങ്ങളുമായിട്ടും ബന്ധമുണ്ട്. ഇപ്പം സിഗരറ്റ് കൂടുതലായിട്ട് വലിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് ഈ പറയുന്ന പോലെ നെഞ്ചരിച്ചിലും ആസിഡ് മുകളിലോട്ട് വരുന്നതുമായിട്ടുള്ള ബുദ്ധിമുട്ട് കുറച്ച് കൂടുതലായിട്ട് കാണും മദ്യപിക്കുകയോ സിഗരറ്റ് വലിക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക്. രണ്ടാമത് ഭക്ഷണമോ പിന്നെ വേറെ ക്രമീകരിക്കേണ്ടത്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചില വലിക്കത്തില്ല, ഇല്ല ഉപയോഗിക്കത്തില്ല. അപ്പൊ അത് അതല്ല അപ്പൊ കാര്യം. അപ്പൊ വേറെ ഭക്ഷണ രീതികളും ചായ കാപ്പി മുതലായ കാര്യങ്ങളുടെ ഉപയോഗം. ഒരു അതാ മറ്റൊരു കാര്യം. ഒരു ചായ ഒരു 2 കപ്പി കൂടുതൽ കുടിക്കുന്ന ആളുകൾക്ക് ഇത് എല്ലാവർക്കും തന്നെ, എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാനും 3-4 കപ്പ് ചായ കുടിക്കുമ്പോൾ എനിക്കും വരാറുണ്ട്. അപ്പൊ 2 കപ്പ് ചായ കൂടുതൽ കുടിക്കാതിരിക്കുക ഒരു ദിവസം. ചായയും കാപ്പിയും കൂടെ ചേർത്ത് 2 കപ്പി കൂടുതൽ കുടിക്കാതിരിക്കുക. മനസ്സിലായോ? പിന്നെ വേറെ 2-3 കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ കുറച്ച് കുറയ്ക്കേണ്ടതുണ്ട്. ഒന്ന് ഈ പുതിനയില്ലേ, പുതിന, മിന്റ് അത് ഭക്ഷണത്തില് കറികളിലും ഒന്നും ചേർക്കാതെ ഇരിക്കുക. പിന്നെ ചോക്ലേറ്റ്, പിന്നെ എരിവ് കൂടുതലുള്ള സാധനങ്ങൾ ഇതിൻ്റെയൊക്കെ, പിന്നെ ഈ എണ്ണമയവും കൊഴുപ്പും ഒക്കെ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഇതെല്ലാം കുറയ്ക്കുക. മനസ്സിലായോ? ഈ അത് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ, ഇത് കൂടി കഴിഞ്ഞാൽ കാലും കൈയ്യൊക്കെ ഭയങ്കര. മനസ്സിലായി. പിന്നെ മൂന്നാമതൊരു കാര്യം ചെയ്യേണ്ടത്, രാത്രി കാലങ്ങളിൽ, രാത്രി സമയങ്ങളിലായിരിക്കും ഇത് കൂടുതൽ വരുന്നത്. അപ്പം അത് ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതലായിട്ടുണ്ടാവും. ഭക്ഷണം കഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ ശേഷം കിടക്കാവുള്ളൂ, ഉറങ്ങാവുള്ളൂ എന്നല്ല, കിടക്കുന്നത് തന്നെ 2 മണിക്കൂർ കഴിഞ്ഞേ ചെയ്യാവുള്ളൂ. അപ്പൊ ഈ ആമാശയത്തിൽ നിന്നും അന്നനാളത്തിൽ നിന്നും ഒക്കെ ഇറങ്ങി കുടലിലോട്ട്
എത്താനുള്ളൊരു സമയം ഭക്ഷണത്തിന് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഇത്രയും ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ ഒട്ടുമിക്ക ആളുകളിലും ഈ പ്രശ്നം മാറേണ്ടതാണ്. ഇനിയിപ്പോൾ ഇത് ഈ ചേഞ്ചസ് ഈ ഇതൊന്നും ഫലപ്രദമാകുന്നില്ലെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ടും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു എൻഡോസ്കോപ്പിയുടെ ആവശ്യം വരും. ഡോക്ടർ, നമുക്കിപ്പോൾ ഡോക്ടർ നേരത്തെ പറയുകയുണ്ടായി ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഇത്തരം പ്രയാസങ്ങളുള്ളവരെ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം ഈ ഇപ്പം നേരത്തെ ഫസല് വിളിച്ചപ്പം പറഞ്ഞ പോലെ നെഞ്ചരിച്ചിലും പുളിച്ച വെള്ളം തികട്ടി വരുന്നതുമായിരുന്നു ഫസലിൻ്റെ, അതിന് രാത്രി സമയങ്ങളിൽ കൂടുതൽ. അപ്പം അവർ ഈ ചായ കാപ്പിയുടെ എണ്ണം, ചായയും കാപ്പിയും കൂടെ ചേർത്ത് രണ്ടെണ്ണത്തിൽ താഴെ കുടിക്കാൻ പറ്റും. ഒരു ദിവസം 24 മണിക്കൂറിൽ കുടിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലത്. പിന്നെ ചോക്ലേറ്റ്, പുതിന മുതലായ സാധനങ്ങൾ ഒഴിവാക്കുക, എരിവ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, പിന്നെ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണം ഒഴിവാക്കുക, ഇതിൻ്റെ കൂടെ സിഗരറ്റ് വലിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിർത്തുക. ഇത്രയും കാര്യങ്ങൾ, പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ വരെ കിടക്കാതിരിക്കുക. ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്, സെബിൻ വർഗീസ് എറണാകുളത്ത് നിന്ന്. സെബിൻ ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹായ്, ഹായ് സെബിൻ. എനിക്ക് ഇപ്പൊ 26 വയസ്സ് ആകാൻ പോകുന്നു. ആ പറഞ്ഞു. എനിക്കിപ്പോ 2 മാസത്തിനിടയ്ക്ക് വയറ് ഭയങ്കരമായിട്ട് ചാടുകയാണ്. ഇപ്പൊ വയറെന്ന് വെച്ചാല് നോർമൽ വയറെല്ലാം എനിക്ക് തോന്നുന്നു, കാരണം ഞെക്കുമ്പോ ഞെങ്ങുന്നു, ഭയങ്കര കട്ടിയായിട്ടാണ്. ഒരു ചെറിയൊരു ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിച്ചാൽ പോലും ഭയങ്കരമായിട്ട് വൃത്തിരാണ്. ഒരു കുറച്ച് സമയത്തിനകത്ത് താഴ്ന്നു പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഭയങ്കരമായിട്ട് ഒരു ഞെങ്ങാമുള്ള ഇത് പോലും ഇല്ല, കട്ടിയായിട്ടാണ്, സ്ട്രോങ് ആയിട്ടാണ് എനിക്ക്. ഓക്കെ സെബിൻ, ഇതിന്റെ കൂടെ വെയിറ്റ് കുറയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പക്ഷെ എത്ര കഴിച്ചാലും തടി വെക്കുന്നില്ല, ഒരേ വെയിറ്റ് ആണ്. ഇപ്പൊ ഒരു 2-3 വർഷമായിട്ട് സെയിം വെയിറ്റ് ആണ്, ഒരു 55 കിലോമീറ്റർ ആ ഒരു സെയിം വെയിറ്റ് തന്നെയാണ് പോകുന്നത്. മനസ്സിലായി. ഫുഡ് കഴിച്ചാലും ശരീരത്തിൽ പിടിക്കുന്നില്ല, മുഖമൊക്കെ തടി വെക്കുന്നില്ല, പക്ഷെ വേറെ ഒന്നും കയ്യിലോ അങ്ങനെ ഒരു മാറ്റവും തോന്നുന്നില്ല. മനസ്സിലായി. ഈ വിളർച്ചയോ മലത്തിൽ രക്തം പോകും അങ്ങനെ എന്തെങ്കിലും? ഇല്ല ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. എപ്പോഴെങ്കിലും ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്തതില് എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമാണല്ലോ. ഈ വയറിന്റെ കേസ് അത് പിന്നെ പനിയൊക്കെ വരുമ്പോ അങ്ങനെ ചെക്ക് ചെയ്ത് അങ്ങനെ പോയിട്ടുള്ള വയറിന്റെ ഒരു കാര്യത്തിന് വേണ്ടി പോയിട്ടില്ല. അല്ല, വേറെ ഏതെങ്കിലും കാര്യത്തിന് ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്തപ്പോ കുറവോ അങ്ങനെ വല്ല വയറിളക്കം സ്ഥിരമായിട്ട് വരുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നോർമൽ ആയിട്ടുള്ള കണ്ടീഷനിൽ തന്നെയാണ് പോകുന്നത്. ഓക്കെ. അപ്പം സെബിന്, എനിക്ക് തോന്നുന്നത് അങ്ങനെ കാര്യമായിട്ട് പേടിക്കേണ്ട രീതിയിലുള്ള ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ ഈ വീറ്റ് വീറ്റ് അടങ്ങുന്ന ഭക്ഷണം, ഗോതമ്പ് അടങ്ങുന്ന ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ തോന്നാറുണ്ടോ? കൂടുതലും ചോറാണ് ഞങ്ങളിവിടെ ഹോട്ടലിൽ ആണ് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. കൂടുതൽ വീറ്റ് അല്ല, റൈസ്? റൈസ് ആണ് കഴിക്കുന്നത്. അപ്പം എനിക്ക് കൊടവയറായിട്ട് തോന്നുന്നുണ്ട്. മനസ്സിലായി. അങ്ങനെ ഒരു 3 മാസമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ ഉള്ളൂ സെബിൻ അല്ലേ? അതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെ കാണുന്നുണ്ട്, കാരണം ഇത്രയും ഒരു 2 വർഷമായിട്ട് സെയിം ഫുഡാണ്, പക്ഷെ ഇപ്പഴാണ് ഇങ്ങനെ വയറിങ്ങനെ ഇതാകാൻ തുടങ്ങി. മനസ്സിലായി. എനിക്ക് തോന്നുന്നത് സെബിന് ഒരു ഈ കുടലിലെ അണുക്കളുടെ എണ്ണം ഇങ്ങനെ പെരുകുമ്പം പലർക്കും ഇതുപോലെ ഉണ്ടാകാറുണ്ട്. അത് കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ കുടൽ ഇങ്ങനെ അനങ്ങുന്ന പോലെ, കുടലിൽ വായു ഇങ്ങനെ അനങ്ങുന്ന പോലെ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ ഉണ്ടോ, ഇങ്ങനെ കുടുകുടുകുടുന്ന ഒരു വയറിൽ ഇങ്ങനെ ഒരു ഫീലിംഗ് അങ്ങനെ വല്ലതും വരാറുണ്ടോ? ഇടയ്ക്ക് വയറിന് അകത്ത് എന്തൊക്കെ ഒരു പ്രശ്നങ്ങൾ നമുക്കൊരു ഫീൽ ചെയ്യും, നമുക്ക് തന്നെ ഒരു ഇത്, വയറിന് എന്തോ ഒരു അസ്വസ്ഥത പോലെ. ഇപ്പം സെബിനൊരു ഡോക്ടറെ കണ്ട് എനിക്ക് തോന്നുന്നു ഒരു റിഫാക്സിമിൻ എന്ന് പറഞ്ഞൊരു ഗുളികയുണ്ട്, അതൊരു 2 ആഴ്ച കഴിച്ചിട്ട് മാറുന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് അത് ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ സാറേ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പനി വന്നപ്പോ ഞാൻ ജസ്റ്റ് ഡോക്ടറോട് ചോദിച്ചു എന്താന്ന്, ഇങ്ങനെ അച്ചാറൊക്കെ ഒഴിവാക്ക് എന്ന് പറഞ്ഞായിരുന്നു. എരിവുള്ള ഫുഡ്, എരിവുള്ള ഫുഡ് സ്ഥിരമായിട്ട്, അതിപ്പം സാധാരണ ഉള്ള ആളുകളിൽ കഴിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടോ സെബിൻ? എരിവുള്ളതെന്ന് വെച്ചാൽ സാറെ, നമുക്കിവിടെ വറുത്തതൊക്കെ ആയിരിക്കും, കാരണം ഉച്ച സമയത്തും രാത്രിക്കും ആയിട്ട്. അപ്പൊ അത് ആ ഒരു ടൈപ്പാണ്. പക്ഷെ എന്നാൽ ഓവർ എരിവ് എനിക്കും
എനിക്ക് ഒരു ഒരു ഡോക്ടറെ കാണണം. പിന്നെ ഒരു ഈ പറയുന്ന പോലെ ഡോക്ടർ മിക്കവാറും റിഫാക്സിം എന്ന് പറയുന്ന ഗുളിക ആയിരിക്കും തരാൻ പോകുന്നത് രണ്ടാഴ്ചത്തേക്ക്. ഗ്യാസ്ട്രോയുടെ ഡോക്ടറെ തന്നെ കാണിക്കുന്നതാണ് നല്ലത്. പക്ഷേ അങ്ങനെ അടുത്ത് ഗ്യാസ്ട്രോയുടെ ഡോക്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചാലും മതി. ഡോക്ടർ, നമുക്ക് സൗദി അറേബ്യയിൽ നിന്നൊരു കോളർ കൂടെയുണ്ട്. ലിജ, ലിജ ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോ ലിജ. ഞാൻ സൗദിയിൽ നിന്നാണ് ഡോക്ടറെ വിളിക്കുന്നത്. പറഞ്ഞോ. ഡോക്ടറെ, എനിക്കാണെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രോബ്ലം ആണ്. കൂടുതലും എപ്പിഗ്യാസ്ട്രിക് ആയിട്ടാണ് ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ ഭയങ്കര ചെസ്റ്റ് ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ തോന്നുന്ന പോലെ. ഓക്കെ. കുറച്ച് ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ പെയിൻ ഒത്തിരി ഇതുപോലെ എനിക്ക് നൈറ്റിലൊക്കെ ഉറങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ തോന്നാറുണ്ട്. അപ്പൊ ഒത്തിരി ഇങ്ങനെ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാതാകുമ്പോ ഞാൻ പാൻഡാക്സ് ടാബ്ലറ്റ് കഴിക്കാറുണ്ട്, റാൻഡിറ്റഡിൻ. മനസ്സിലായി. അതുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടാറുണ്ടോ? അത് ഒരു ദിവസത്തേക്ക് കിട്ടും ഡോക്ടറെ. അത് കഴിച്ചു കഴിഞ്ഞ ഒരു 8 hours ഒക്കെ എനിക്ക് ഓക്കെയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ തന്നെ തുടങ്ങും. മനസ്സിലായി. ഇത് ഈ വയറിന്റെ മേൾഭാഗത്തു നിന്നല്ലേ പറഞ്ഞത്? അത് ഒരു എരിച്ചില് പോലെയാണോ, അതോ ഒരു ബ്ലോട്ടിങ്, ഇങ്ങനെ വയറിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പോലത്തെ ഒരു തോന്നലാണോ, അതോ വേദന തന്നെയുണ്ടോ? വേദനയായിട്ടല്ല ഡോക്ടറെ, ഇപ്പൊ തന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോ ഒത്തിരി ഡിസ്കംഫോർട്ട് ആണ് അങ്ങനെ വന്നു കഴിയുമ്പോ. ഇടയ്ക്ക് ആദ്യമൊക്കെ എനിക്ക് ഇങ്ങനെ ഇതുപോലെ എരിച്ചിലുണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ അത്രയ്ക്ക് എരിച്ചിലിന്റെ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ഇങ്ങനെ ഫുൾ ആയിട്ടാണ് തോന്നുന്നത്, ഇങ്ങനെ ചെസ്റ്റ് ഇങ്ങനെ. എപ്പോഴെങ്കിലും എൻഡോസ്കോപ്പി വല്ലതും എടുത്തിരുന്നോ? എൻഡോസ്കോപ്പി ഒന്നും ചെയ്തിട്ടില്ല ഡോക്ടർ. ഇല്ല. എത്ര നാളായിട്ടുള്ള ബുദ്ധിമുട്ടാ? ഒരുപാട് നാളുകളായി, ഒരുപാട് വർഷങ്ങളായിട്ട് അങ്ങനെ ഉണ്ട് എനിക്ക്. അപ്പൊ ആദ്യമൊക്കെ ഞാനിങ്ങനെ ചൂടുവെള്ളം കുടിക്കും, രാത്രിയിൽ എഴുന്നേറ്റ് അങ്ങനെയൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവായിരുന്നു. ഇപ്പൊ ഇപ്പൊ വന്നു കഴിഞ്ഞപ്പോ അങ്ങനെ എനിക്ക് ഒട്ടും തന്നെ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോ കണ്ടിന്യൂസ് റാൻഡിറ്റഡിൻ ടാബ്ലറ്റ് കഴിക്കുക. ഒരു ദിവസത്തിൽ കൂടുതൽ, ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കഴിച്ചാൽ പിറ്റേ ദിവസം രാത്രി വരെ ഓക്കെ. ചിലപ്പോ ഒരു 2-3 hours ഓക്കെ ആയിരിക്കും. അത് കഴിയുമ്പോ വീണ്ടും അതുപോലെ തന്നെ. അപ്പം ഈ റാനിറ്റിഡിൻ എല്ലാ ദിവസവും 2 hours കഴിക്കുന്നുണ്ടോ അതോ? 2 hours കഴിക്കുന്നില്ല ഡോക്ടർ, 1 hour കഴിക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ പ്രഗ്നൻസിയിൽ, എനിക്ക് ഇതുപോലെ പ്രഗ്നൻസിയിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോ ഞാൻ ഇങ്ങനെ ബ്ലഡ് ഒക്കെ ഇങ്ങനെ ഒമിറ്റ് ചെയ്യുമായിരുന്നു പ്രഗ്നൻസിയിൽ മാത്രം. അപ്പോ ഡോക്ടർ എന്നോട് ഇങ്ങനെ 2 hours വെച്ച് 2 tablets വെച്ച് കഴിക്കണം എന്ന് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കൊരു 2-3 months ഞാൻ ഓക്കെ ആയിരുന്നു. ഡെലിവറി കഴിഞ്ഞ് 2 months ഓക്കെ ആയിരുന്നു. ഈ ഡെലിവറിയുടെ സമയത്തൊക്കെ കൂടുതലും നെഞ്ചരിച്ചിലും പുളിച്ച വെള്ളം തേട്ടി വരില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അല്ലായിരുന്നു അതോ? ഡെലിവറിയിൽ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ഡോക്ടറെ. ഒരുപാട് ഞാൻ വോമിറ്റ്, ബ്ലഡ് ഇങ്ങനെ ഉണ്ടായിരുന്നു, ബ്ലഡ് കൂടെയായിരുന്നു വോമിറ്റ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നത് ലിജയ്ക്ക് കുറച്ച് നാളായിട്ടുള്ള വയറിനുള്ള എരിച്ചിലും ഡിസ്കംഫർട്ടും ഒക്കെ ഉണ്ട്. അതിന്റെ കൂടെ ഒരു ഒരു തവണ രക്തം ഛർദ്ദിച്ചിട്ടും ഉണ്ട്. അപ്പോ ഒരു ഒരു അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു എൻഡോസ്കോപ്പി ഏതായാലും ആവശ്യമുണ്ട്. മേളിൽ കൂടെ ഒരു ക്യാമറ ഇട്ട് വയറിന് ആമാശയത്തിൽ അൾസറോ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് നോക്കുന്നത് ഏതായാലും നല്ലതാണ്. അതിന്റെ കൂടെ ഒരു വയറിന്റെ ഒരു അൾട്രാസൗണ്ട് സ്കാനും എടുക്കുന്നത് നല്ലതാണ്. എൻഡോസ്കോപ്പി എൻഡോസ്കോപ്പി ആയിട്ട് വരാൻ സാധ്യതയുണ്ടോ ഡോക്ടറെ? എന്റെ ഫാദറിന് ഇതേപോലെ തന്നെ കംപ്ലൈന്റ്, ഗ്യാസിന്റെ കംപ്ലൈന്റ് കണ്ടിന്യൂസ് ഇങ്ങനെ റാൻഡിറ്റഡിൻ കഴിച്ചോണ്ടിരിക്കുക. ഹെറിഡിറ്ററി ആയിട്ടില്ല, പക്ഷേ ഒരേ എൻവയൺമെന്റ് ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് ഈ എച്ച് പൈലോറി എന്ന് പറയുന്ന അണുണ്ട്. അത് വീട്ടിൽ ഒരാൾക്കുണ്ടെങ്കിൽ വേറൊരാൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് ജനറ്റിക് ഹെറിഡിറ്ററി ആയിട്ടുള്ളതല്ല, പക്ഷേ ഒരേ എൻവയൺമെന്റ് ഷെയർ ചെയ്യുന്ന ആളുകൾക്ക്, അതിപ്പോൾ റൂംമേറ്റ് ആണെങ്കിലും റൂംമേറ്റിനും വരാനുള്ള, അൺറിലേറ്റഡ് റൂംമേറ്റ് ആണെങ്കിൽ റൂംമേറ്റിനും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ഞാനിപ്പോ ഒരുപാട് നാളുകളായിട്ട് ഞാൻ പുറത്താണ് ഡോക്ടറെ. ഫാദർ വീട്ടിലാണ്, പക്ഷെ ഞാനൊരു 18 years തൊട്ട് നേഴ്സിംഗ് നേഴ്സാണ് ഞാൻ. അപ്പൊ നേഴ്സിംഗ് പഠിക്കാൻ പോയപ്പോ തൊട്ട് പുറത്താണ്. ഇപ്പൊ ഒരു 14 years സൗദിയിലാണ് ഞാൻ. മനസ്സിലായി. ഈ ഒരു ഹൈപ്പോതൈറോയിഡിസ് ഉണ്ട് ഡോക്ടറെ, അതിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. അതിന്റെ വല്ല ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ടാബ്ലറ്റ് വെറും വയറ്റിലാണല്ലോ കഴിക്കേണ്ടത്. അപ്പം അത് കഴിക്കുമ്പോ ചെറിയൊരു ഇതുണ്ടാവും, പക്ഷെ ഇതല്ല. ഇത് നമുക്ക് ഈ രക്തം ഛർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി എന്താണെങ്കിലും ആവശ്യമാണ്. അകത്ത് അൾസറോ അത് ഇപ്പൊ കുറെ നാളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
അൾസർ മാറി വേറെന്തെങ്കിലും ആയിട്ടുണ്ടോ എന്നുള്ളതും നോക്കേണ്ട ആവശ്യമുണ്ട്. അതുകൂടാതെ എച്ച് പൈലോറി എന്ന് പറയുന്ന അണുബാധയ്ക്ക് ടെസ്റ്റ് ചെയ്യണം. അണുബാധ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യും. രണ്ടാഴ്ച മരുന്ന് മൂന്നോ നാലോ മരുന്നുകൾ അടങ്ങുന്ന ഒരു കോമ്പിനേഷൻ രണ്ടാഴ്ചത്തേക്ക് കഴിച്ചാൽ മാറാവുന്ന ഒരു ഇതേ ഉള്ളൂ, ഈ അൾസറും എച്ച് പൈലോറി ഇൻഫെക്ഷനും ഒക്കെ. അപ്പൊ ഗ്യാസ്ട്രോണ്ടോളജിസ്റ്റിനെ കണ്ടിട്ട് ഈ പരിശോധനകൾ നടത്തിയിട്ട് ഇത് രണ്ടാഴ്ച എൻഡോസ്കോപ്പി ടെസ്റ്റും കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച മരുന്നിന്റെ കാര്യമേ ഉള്ളൂ ഇത്. അപ്പൊ അത് നമ്മൾ ഒരു ഉപേക്ഷ വിചാരിക്കേണ്ട. നമ്മുടെ ഡോക്ടറിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഡോക്ടർ ദീപക് മധുവാണ് ഇന്ന് നമ്മുടെ ഒപ്പം ചെലവഴിച്ചത്. നന്ദിയുണ്ട് ഡോക്ടർ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.